നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അഡ്ഡാറ് കലാകാരനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഓടക്കൊള്ളു വായിക്കാനായിട്ട്. അതിനുവേണ്ടി ഞാൻ ഓടക്കൊള്ളുകൾ എല്ലാ പൂരം സീസൺ വരുമ്പോൾ മാറി മാറി വാങ്ങിക്കും. എന്നിട്ടത് ഇങ്ങനെ കുറച്ച് നേരം ശബ്ദം ഉണ്ടാക്കിയിട്ട് അവിടെ എടുത്ത് വയ്ക്കും. അതുപോലെ ഞാൻ വായകൊണ്ട് ഞാൻ വിളിക്കാൻ ശ്രമിച്ചിട്ട് പറ്റാത്തൊരു സാധനം, ഒരു ഓടക്കൊള്ളൽ എന്ന് പറയുന്ന സംഭവം, മൂക്ക് കൊണ്ട് വായിക്കുന്ന ഒരു കലാകാരനെയാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ തന്നെ ഞെട്ടിത്തെറിച്ച് പോയി. നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. കിഷോർ ചേലക്കര എന്നാണ് ഈ കലാകാരൻ്റെ പേര്. പറയൂ കിഷോർ, എന്താണ് ശരിക്കും നമ്മുടെ പരിപാടികൾ? പരിപാടി ഇപ്പൊ നാഗസ്വര പരിപാടിക്കാണ് പോകുന്നത്. നാഗസ്വരണ്ട്, നാഗസ്വര കലാകാരനാണ്, തകില് കലാകാരനാണ്, നാഗസ്വരത്തിലെ തകില് കലാകാരനാണ്. അത് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ അഭ്യാസം നമ്മൾ നടത്തിയത്. കിഷോറിന്റെ വീട് ശരിക്കും ചേലക്കര, തോണൂർക്കര. നമ്മുടെ പഴയ കാല സുഹൃത്താണ്. എനിക്ക് അറിയണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വികൃതി കയ്യിലുണ്ട് എന്നുള്ളത്. ഇപ്പോഴാണ് ഞാനത് തിരിച്ചറിഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വരികയായിരുന്നു. ഇവരെ വേറെ ഒന്നും നോക്കിയില്ല, കിഷോറിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തു, വീഡിയോ എടുക്കാൻ വേണ്ടി വരികയാണ് ചെയ്തത്. എന്തായാലും കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കില്ല. നമുക്ക് ഓരോ സമയം ഓരോ മൂവ്മെൻറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുക, കിഷോറിൻ്റെ ആ ഒരു കഴിവിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്, ഈ മൂക്ക് കൊണ്ട് ഓടക്കുഴൽ വായിക്കാനായിട്ട് ഉണ്ടായൊരു സന്ദർഭം, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിച്ച ഒരു സംഭവം എന്താണെന്നൊന്ന് പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? അത് ഞാൻ ഈ മൂക്കുണ്ട് വായിച്ചത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ മൂക്കുണ്ട് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ അതിങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചു, ആരും ശ്രദ്ധിച്ചൊന്നുമില്ല, അതോടെ ഇട്ടു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഓടക്കുഴൽ ചെറുതായിട്ട് ഒന്നുകൂടെ വായിക്കാനുള്ള ശ്രമം തുടങ്ങി. അപ്പോൾ അതിങ്ങനെ വായിച്ച് വായിച്ച് വന്നപ്പോൾ ഓടക്കുഴൽ മേടിക്കണം എന്ന് തോന്നി. ചെറിയ ചെറിയ പൂരം വന്ന് കിട്ടുന്ന ഓടക്കൊല്ലു വെച്ചിട്ട് വായിച്ചിരുന്നത്. അപ്പോൾ ഓടക്കൊല്ലു മേടിക്കാൻ വേണ്ടിയിട്ട് വില ചോദിച്ചപ്പോൾ നല്ല റേറ്റ് പറഞ്ഞു. എന്നതിനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാത്ത കാരണം കൊണ്ട് അത് മേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ അമ്മ വീട്ടിൽ കൊട്ട നെയ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഓടകൾ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓടയിൽ ഞാൻ ഹോളിട്ട് വായിക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രാവുമ്പോഴും കുറേ ഉറക്കളച്ചു. ലാസ്റ്റ് ഇപ്പോൾ അതെല്ലാം കിട്ടി. അതിനുശേഷം അങ്ങനെ ഓടക്കോഴികളൊക്കെ ഒരുവിധം ഉണ്ടാക്കി, എല്ലാ സ്കെയിലുള്ള ഓടക്കോഴി ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ മഴ ആയതുകൊണ്ട് കിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പണ്ട് മൂക്കൊണ്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ഫ്രണ്ട് തന്നാണ്. അപ്പോൾ അതൊന്ന് മൂക്കിൽ വെച്ച് വായിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ശബ്ദം ഉണ്ടാക്കി നോക്കിയതാ. പണ്ട് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടെ പാട്ടുകൾ ട്രാക്കായിട്ട് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. കൺഫേം ആയിട്ടില്ല, വായിക്കാൻ വലിയ കാര്യമായിട്ട് അറിയാത്ത കാരണം കൊണ്ട് അതിൻ്റെ ഒരു പരിമിതിയിൽ നിന്നിട്ട് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഓടക്കുഴൽ ഇൻസ്ട്രുമെന്റ്. എന്താണ് കിഷോർ ഇതിന്റെ ശരിക്കുള്ള പേര്? ഒരു ശാസ്ത്രീയ നാമം നമ്മുടെ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യാനായിട്ട്. ഇതിന്റെ ശരിക്കുള്ള പേര്, ശരിയായിട്ടുള്ള പേര് റെക്കോർഡർ എന്നാണ് പേര്. ആ റെക്കോർഡർ, റെക്കോർഡർ. ഇത് ഏത് രാജ്യത്തിന്റെ? അത് നമ്മുടെ രാജ്യത്ത് എന്തായാലും ഇന്ത്യയുടെ അല്ല, ഇന്ത്യയുടെ അല്ല, ഇത് വിദേശിയാണ്. ആളപ്പോ ഇതിൽ പിന്നെ എല്ലാ പാട്ടുകളും വായിക്കാൻ എനിക്ക് തോന്നുന്നു സ്വഭാവം ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു യോധ സിനിമയിലത്തെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, അതാണ് തോന്നുന്നു. ഇതില് നമ്മുടെ പാട്ടുകൾ വായിക്കാൻ പറ്റില്ല, പിന്നെ
സാധാരണ ഓടക്കുള്ളിൽ ഞാൻ കുറച്ച് വായിക്കും, അതിന്റെ നോട്ട് വെച്ച് ഇതിൽ വായിക്കുമ്പോ പറ്റില്ല. ഇതിലൊരുപാട് പ്രത്യേകത, ഇതിൽ വായിക്കാൻ തന്നെ ഭയങ്കര റിസ്കാണ്. ശരി ശരി, എന്റെ ഐഡിയ വെച്ചിട്ട്. അതെ, എന്തായാലും വളരെ എന്താ പറയാ അസാമാന്യത തന്നെ പറയണം. കാരണം മൂക്കുകൊണ്ട് ഇതിൽ ശബ്ദം വരുത്തിക്കുക, നമ്മള് ശ്വാസം വിടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മൂക്കുകൊണ്ട് ഇതിലൊരു ശബ്ദം വരുത്തിക്കുക എന്ന് പറയണത് ഭയങ്കര നിസ്സാര കാര്യമല്ല. അത് എന്തായാലും കഴിവിനെ. അപ്പളേ, നമ്മുടെ സുഹൃത്ത് കിഷോർ ഈ ഓടക്കൊഴിൽ വായിക്കുന്ന പോലെ തന്നെ വേറൊരു പ്രത്യേകത കഴിവ് കൂടി കുട്ടികൾക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു മൂന്ന് വർഷം മുന്നേ എങ്ങനെ തോന്നുന്നു മാണി പരിപാടിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് എഴുതി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പാട്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ കിഷോർ വീണ്ടും ഓർമ്മപ്പെടുത്തി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കിഷോറിന്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് ആ കിഷോറിന്റെ ശബ്ദത്തിൽ തന്നെ ആ പാട്ട് നമുക്ക് ആസ്വദിക്കാം. മുല്ലത്തറയില് വെണ്ണിലാച്ചേലോടെ പൊൻതിരി വട്ടം തെളിഞ്ഞേ, അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. മുല്ലത്തറയില് വെണ്ണിലാച്ചേലോടെ പൊൻതിരി വട്ടം തെളിഞ്ഞേ, അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. പെൺമുടി അഴകുള്ളൊരു പെണ്ണവളെന്നെയും നോക്കി നിന്നേ, ചേലുത്ത മാൻമിഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. ചെമ്പൻമുടി അഴകുള്ളൊരു പെണ്ണവളെന്നെയും നോക്കി നിന്നേ, ചേലുത്ത മാമിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. മുല്ലത്തറയില് വെണ്ണില ചേലോടെ പൊൻതിരി വട്ടം തെളിഞ്ഞേ, അന്നത്തെ അന്തിയിൽ ഞാനാ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. ആട്ടം തുടങ്ങിട്ടും മേളം മുറുകിട്ടും മാറിയില്ല വളന്റെ മുന്നിൽ നിന്നും, ചേലുത്ത മാൻമിഴി ഉള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്ന് പറയുന്നു.
ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. ശാസ്ത്രീയമായിട്ട് പഠിക്കാതെയാണ് കിഷോർ ഇത് ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലേ? അതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനെ കുറിച്ച് അപ്പൊ എങ്ങനെയാണ് ഇത്? ഇത് അങ്ങനെ പ്രത്യേകം പറയാ, എന്താ പറയാ, ഓടക്കുഴൽ പൂരം ഓടക്കുഴൽ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അപ്പൊ അത് ഇഷ്ടം കൊണ്ട് അങ്ങനെ വായിച്ചു വായിച്ചു തോന്നി വായിച്ചു തുടങ്ങി. പിന്നെ ഇപ്പൊ ഒരു പാട്ട് കേട്ടിനി, അത് എങ്ങനെ അത് പഠിക്കാന്നുള്ള ഐഡിയയിൽ തുടങ്ങി. സ്വന്തം ഉടക്കമില്ലാവുമ്പോ നമുക്ക് എങ്ങനെ വേണേലും എങ്ങനെ വേണേലും വായിക്കാം. പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിപ്പോ ഇതിനകത്ത് ലിമിറ്റേഷൻസ് ഇല്ല. കിഷോറിന് ശാസ്ത്രീയമായി പഠിക്കാത്തത് കൊണ്ട് ആസ്വദിച്ച് വായിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള കൃതികളോ അതിന്റെ നോട്ടുകളോ ഒന്നും തന്നെ നോക്കാതെയാണ്, ആസ്വാദനമാണ് അതിൽ മാത്രമാണ് അതിൽ കാണുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിലൊരു പാട്ട് ഒന്ന് കേൾക്കാം, ഒരു മാസ്റ്റർ പീസ്. ആ ഓടക്കൊള്ളി നിർമ്മിക്കുന്നുണ്ട്, അത് ശരി. അത് ഈ ഓടക്കൊള്ളികള് ഇപ്പൊ ഇതിൽ വേറെ ഉണ്ട്. ഈ ഓടക്കൊള്ളികളെല്ലാം കിഷോർ സ്വന്തമായിട്ട് നിർമ്മിച്ച ഓടക്കൊള്ളികളാണ്. അത് ഓടക്കൊള്ളി നിർമ്മിക്കാനുള്ള ഒരു കാരണമുണ്ട്, അത് പറഞ്ഞോളൂ. അത് ഞാൻ ഈ പറഞ്ഞ പോലെ അമ്മക്ക് കൊട്ട മുറം നെയ്യുന്ന പണിയാണ്. ആ കൊട്ട മുറം നെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ഓടയാണ് കിഷോർ ഈ ഓടക്കൊള്ളികൾ നിർമ്മിക്കുന്നത്. വളരെ രസകരമായ ഒരു കാര്യം തന്നെയാണത്. ഓക്കെ, അത് കിഷോറിന്റെ അതിനോടുള്ള ആ ഒരു ആത്മാർത്ഥതയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കണതേ കിഷോർ തന്നെ സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ രചനയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന് ഇതുവരെ പേര് ഇട്ടിട്ടില്ലല്ലോ. പേര് ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് പണികൾ കൂടി ഉണ്ട്. അപ്പൊ ഇതില് ശബ്ദം ഒന്ന് ഉണ്ടാക്കി കാണിക്കാൻ പറ്റുമോ? വെറുതെ ഒരു ശബ്ദം കേൾപ്പിക്കാം. ഒന്ന് കേൾപ്പിക്കോ. അതെ അതെ അതെ, ഒരു എന്താ പറയാ, അതിന്റെ ഒരു പരീക്ഷണത്തിലാണ്, പുതിയ പരീക്ഷണം. എന്തായാലും 100% വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളിപ്പോ കാണുന്നതേ കിഷോറിന്റെ തന്നെ ഒരു പരീക്ഷണത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു
പുതിയൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന് പേര് ഇട്ടിട്ടില്ല, പേരിട്ടിട്ടില്ല. ഇത് നാളികേരം ഫ്ലൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ തോന്നുന്നു. ഇതിന്റെ ഉള്ളിലൊക്കെ തുറന്ന് കളഞ്ഞല്ലേ. ഇതിപ്പോ ശരിക്കും നാളികേരം എടുത്ത് അതിന്റെ ഉള്ളിലെല്ലാം കളഞ്ഞ് കളഞ്ഞതാ. പിന്നെ ഹോളിട്ടിട്ട് ആണ് ഇനി ശബ്ദം ഉണ്ടാക്കാനുള്ള ഒരു പരീക്ഷണം. ഇതിപ്പോ ശ്രുതി ചേർക്കണം, കുറച്ചും കൂടി പണിയുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ഹോളിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഒരു ശബ്ദം കേൾക്കാം. കേൾക്കാൻ പറ്റുമോ നമുക്ക് പ്രഷർക്കായിട്ട്? ആയിക്കോട്ടെ. അതങ്ങനെ വരുന്നുള്ളോ? ഇതൊരു ഹൊറർ ടൈപ്പ്, എന്തെങ്കിലും ചെറിയൊരു ശബ്ദങ്ങൾ കൊടുക്കാം. പക്ഷെ ഹൊറർ ടൈപ്പിലേക്കൊക്കെ നല്ല ഒരു ഇൻസ്ട്രുമെന്റ് ആയി മാറാൻ സാധ്യത ഉണ്ട്. എന്തായാലും പരീക്ഷണം 100% വിജയാവട്ടെ ആശംസിക്കുകയാണ്. ഓക്കെ, എന്തായാലും Mm-hmm.